എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ കലണ്ടർ സീരീസിലെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബോട്ടിലിൽ കലണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ഗ്ലാസ് ജാറിലാണ് കലണ്ടർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോണത്. നമുക്കിത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ കലണ്ടറിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോപ്പി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെയിം പ്രിൻ്റ് കിട്ടില്ല കേട്ടോ. കാരണം ഇത് ഞാൻ ഫോണിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാമെന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ ഇതൊരു കളർ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമുക്ക് കലണ്ടറിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വൺ സൈഡ് പഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരെണ്ണത്തിൽ ചെയ്യുക, അതിനുശേഷം അതേ അളവിൽ തന്നെ ബാക്കി എല്ലാറ്റിലും ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. കലണ്ടറിൽ ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെൻ്റെ പഴയ മാലടയാണ് കേട്ടോ. ഇങ്ങനത്തെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമുക്ക് ഈ കലണ്ടർ മറയ്ക്കാൻ പാകത്തിന് വേണം റിംഗ് ഇട്ട് കൊടുക്കാനായിട്ട്. അതായത് നമ്മൾ വീട്ടിലത്തെ കലണ്ടറൊക്കെ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലേക്ക് ആക്കില്ലേ, അതുപോലെ മറച്ച് മറച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളിതുപോലെ റിംഗ് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ കലണ്ടർ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഈസി ആയിട്ട് മറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഗ്ലാസ് ജാറാണ്. ഇതിലാണ് നമ്മൾ കലണ്ടർ സെറ്റ് ചെയ്യാനായിട്ട് പോണത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോണത് കലണ്ടർ വെക്കാനായിട്ട് ഒരു ഹോൾഡർ ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഫ്ലവേഴ്സാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ മൂന്ന് ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബോട്ടിലിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഞാനിതിൽ കലണ്ടർ ഒന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എങ്ങനെയാണ് വേണ്ടതെന്ന്. ഇതുപോലെ ആ കമ്പി ഒന്ന് വളച്ചിട്ട് നമുക്ക് ബോട്ടിലേക്ക് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി കൂടുതൽ ഫ്ലവേഴ്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ബോട്ടിലിൽ കലണ്ടറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് ഈ കലണ്ടർ മാറ്റിയിട്ട് അതിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കലണ്ടറിൻ്റെ ബാക്കിൽ തന്നെ ഫോട്ടോസ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കലണ്ടറായിട്ട് ഉപയോഗിക്കാം, ഒരു ഫോട്ടോ ഫ്രെയിം പോലെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോണത് നമ്മുടെ ഫ്ലവറിൻ്റെ കമ്പി കാണാതിരിക്കാനായിട്ട് അതിൽ നമ്മൾ ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. കാരണം ആ കമ്പി അങ്ങനെ ബാക്ക് സൈഡിൽ കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഗ്ലാസ് ജാർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ജൂട്ട് ത്രെഡ് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ത്രെഡാണ് കേട്ടോ അത്. അതുകൊണ്ടാണ് ഞാനിത് എല്ലാറ്റിലും ഉപയോഗിക്കുന്നത്. എല്ലാവരുടെ കയ്യിൽ ഇത് ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റിബൺ ചുറ്റി കൊടുക്കാം, അതല്ലെങ്കിൽ ജൂട്ടിൻ്റെ കളർ ത്രെഡൊക്കെ വരുന്നുണ്ടല്ലോ അത് വേണമെങ്കിലും ചുറ്റി കൊടുക്കാം കേട്ടോ.
ബോട്ടിലിൽ ത്രെഡെല്ലാം ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിഡ് പ്ലെയിൻ ആയിട്ടിരിക്കുമ്പോൾ കാണാനായിട്ട് അത്ര ഭംഗിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതെനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഞാനിത് പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെക്കാനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലിഡിൻ്റെ പുറത്തൊട്ടിച്ച പോലെ തന്നെ ഉള്ളിലും ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2020 എന്നും കൂടി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ നമ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ തവണ കലണ്ടർ ചെയ്യുന്ന സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ്. ഇതും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിൽ അതിൽ ഡേറ്റും കൂടി എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ജാറിൻ്റെ ലിഡും ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കലണ്ടറെല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് തെർമോകോൾ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ജാറിൽ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഭാഗമൊക്കെ ഫില്ലായി കിട്ടും. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഹാങ് ചെയ്തിടാം കേട്ടോ. നമ്മൾ ബോട്ടിലൊക്കെ ഹാങ് ചെയ്തിടില്ലേ, അതുപോലെ നമുക്ക് ഈ ഗ്ലാസ് ജാറിൽ ഹാങ് ചെയ്തിടാവുന്നതാണ്. അതായത് നമ്മുടെ കലണ്ടർ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ത്രെഡ് വെച്ചിട്ട് നമ്മുടെ ഈ ലിഡിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ജാർ കലണ്ടർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കലണ്ടറായിട്ട് മാത്രമല്ല ഫോട്ടോസ് വെക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലണ്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഫോട്ടോസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.